തൃശൂർ ചേറ്റുവയിൽ 30 കോടി രൂപ വില മതിക്കുന്ന ചർദിൽ പിടികൂടിയ സംഭവത്തിൽ വനംവകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വനംവകുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് 19 കിലോ തൂക്കം വരുന്ന ചർദിലുമായി 3 പേർ പിടിയിലായിരുന്നു. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. എണ്ണത്തിമിംഗലത്തിന്റെ ചർദി അഥവാ ആംബർ ഗ്രീസിന് കോടികൾ വില മതിക്കും. സുഗന്ധദ്രവ്യങ്ങളുടെ നിർമ്മാണത്തിനാണ് ഇത് കൂടുതലായും ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പെർഫ്യൂമുകളുടെ സുഗന്ധം ഏറെ നേരം നിലനിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഈ വസ്തു കൈവശം വയ്ക്കുന്നത് ശിക്ഷാർഹമാണ്. രഹസ്യവിവരത്തെ തുടർന്നാണ് തൃശൂർ വനം വിജിലൻസ് ഫ്ലൈയിങ് സ്ക്വാഡ് ചേറ്റുവയിൽ നിന്നും തിമിംഗല ഛർദിയുമായി 3 പേരെ പിടികൂടിയത്. ആവശ്യക്കാർ എന്ന വ്യാജനെ സമീപിച്ചപ്പോൾ പ്രതികൾ കോടികൾ വില പറഞ്ഞു. ഇതോടെ 3 പേരെ വനം വിജിലൻസ് പിടികൂടി. വാടാനപ്പള്ളി സ്വദേശി റഫീഖ, പാലയൂർ സ്വദേശി ഫൈസൽ, എറണാകുളം സ്വദേശി ഹംസ എന്നിവരാണ് പിടിയിലായത്. എറണാകുളം തൃശൂർ ജില്ലകളിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത തിരച്ചിലാണ് പ്രതികൾ പിടിയിലായത്. കടലിലെ നിധി, ഒഴുകുന്ന സ്വർണം എന്നിങ്ങനെയും ആംബർ ഗ്രീസ് അറിയപ്പെടും. വിപണിയിൽ സ്വർണത്തോളം വിലമതിക്കുന്ന വസ്തുവാണ് ആംബർ ഗ്രീസ്. തിമിംഗലം ഛർദിക്കുമ്പോൾ ആദ്യം ദ്രവമായിട്ടാണ് ഇവ കാണുക, പിന്നീട് ഖരരൂപത്തിലാകും. രൂക്ഷമായ ഗന്ധവും ഇതിനുണ്ടാകും. പിടിച്ചെടുത്ത ആംബർ ഗ്രീസിന് 19 കിലോ തൂക്കമുണ്ട്. വിപണിയിൽ 30 കോടി വിലമതിക്കും എന്നാണ് കണക്കാക്കുന്നത്. തുടർ നടപടികൾക്കായി ആംബർ ഗ്രീസും വാഹനവും പട്ടിക്കാട് റേഞ്ചിന് അന്വേഷണ സംഘം കൈമാറിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ തൃശൂർ.